എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ രാത്രി അവസാന രാത്രിയാകാതിരിക്കാൻ ചിലത് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വിവാഹത്തോളം നിറം പിടിപ്പിച്ച സ്വപ്നങ്ങളായിരിക്കും മിക്കവാറും പേർക്ക് വിവാഹ രാത്രിയെക്കുറിച്ചും. വായിച്ചും സിനിമകളിലും മറ്റും കണ്ടറിഞ്ഞ് ഇതേക്കുറിച്ച് പല മുൻധാരണകളും ചിലപ്പോൾ തെറ്റിദ്ധാരണകളും വെച്ച് പുലർത്തുന്ന പലരുമുണ്ട്. എന്നാൽ ആദ്യ രാത്രിയിലെ ചില അനുഭവങ്ങൾ കാരണം വഴിപിരിയാൻ തീരുമാനിക്കുന്നവരുമുണ്ട്. ആദ്യ രാത്രി ഇത്തരത്തിൽ അവസാന രാത്രിയാകാതിരിക്കാൻ ആദ്യം വേണ്ടത് ഒരു പ്രധാന തിരിച്ചറിവാണ്. സിനിമയിലും മാസികകളിലും കാണുന്നതല്ല ജീവിതം. ഇതുപോലെ ആദ്യ രാത്രിയും ഇതിൽ കാണുന്നവർക്ക് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഏറെ അകലമുണ്ട്. ടി വി സ്ക്രീനിലും മറ്റും കാണുന്നത് സാങ്കല്പികമാണ്, യഥാർത്ഥത്തിൽ നിന്ന് ഏറെ അകലെയാണ്. ആദ്യ രാത്രി തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള രാത്രിയാണ് എന്നാണ് പല പുരുഷന്മാർക്കുമുള്ള ചിന്ത. പങ്കാളിയെ തൃപ്തിപ്പെടുത്താനാകില്ലെങ്കിൽ തൻ്റെ പുരുഷത്വം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ചില ചിന്തകൾ. എന്നാൽ ഇതിൽ വാസ്തവമില്ല. ശാരീരികമെന്നത് ആദ്യം മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിലൂടെ വരേണ്ടതാണ്. ഇതിനാൽ തന്നെ ആദ്യ ദിവസം പങ്കാളിയുമായി മനസ്സടുപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഭാര്യയ്ക്കും താല്പര്യമെങ്കിൽ മാത്രം, ഇരുവരുടെയും മനസ്സും ശരീരവും അനുവദിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ സെക്സിലേക്കെത്തുക. മിക്കവാറും ആദ്യ രാത്രി വിവാഹ ക്ഷീണത്താൽ തളർന്നുപോയി കാണും വധുവും വരനും. ഇത്തരം സന്ദർഭത്തിൽ നിർബന്ധിച്ചോ നിർബന്ധിക്കപ്പെട്ടോ ഇത്തരം ബന്ധത്തിനൊരുങ്ങരുത്. സംസാരിക്കുന്നതിന്, പരസ്പര ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കുന്നതിനുമായിരിക്കണം ആദ്യ രാത്രിയിൽ മുൻതൂക്കം നൽകേണ്ടത്. പരസ്പരം മനസ്സിലാക്കുകയും സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങുകയും ചെയ്താൽ പിന്നീട് മാത്രമേ സെക്സ് ആസ്വാദകരമാകൂ. മാത്രവുമല്ല, പുതിയ അന്തരീക്ഷവും ചുറ്റുപാടുകളുമെല്ലാം തന്നെ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ബന്ധത്തിന് പലരെയും വിമുഖരാക്കാറുണ്ട്. കംഫർട്ടബിൾ എന്ന വാക്കിന് ഇത്തരത്തിൽ പ്രാധാന്യമേറും. സ്ത്രീക്കൊപ്പം പുരുഷനും ആദ്യ ബന്ധത്തെക്കുറിച്ച് ഉത്കണ്ഠകളും ഭയവുമെല്ലാം ഉണ്ടായിരിക്കും. ഇത് പരസ്പരം മറകളില്ലാതെ സംസാരിക്കുവാനും സാധിക്കണം. മാത്രമല്ല, സ്ത്രീയെ കിടപ്പറയിൽ കീഴ്പ്പെടുത്തലല്ല പുരുഷൻ്റെ തെളിവ് എന്നോർക്കുക. ഇത് സ്ത്രീയിൽ ഭയപ്പാടും അകൽച്ചയും സൃഷ്ടിക്കാനേ ഉപകരിക്കും. ഇതുപോലെ പുരുഷനിലും ആദ്യ രാത്രിയെക്കുറിച്ചുള്ള പല ആശങ്കകളും പരിചയക്കുറവും അംഗീകരിക്കാനുള്ള മനസ്സ് സ്ത്രീക്കും വേണം. പങ്കാളിയിൽ നിന്നും അമിതമായ പ്രതീക്ഷ ആക്കാതിരിക്കുക, ഇതാണ് ഏറെ പ്രാധാന്യം. സെക്സിനെക്കുറിച്ച് പങ്കാളിക്ക് എല്ലാം അറിയാമെന്ന പ്രതീക്ഷ വേണ്ട കേട്ടോ. ആത്മവിശ്വാസം എന്നത് കിടപ്പറയിലെ കൂടി കാര്യമാണെന്ന് തിരിച്ചറിയുക. ഭയം, പേടി തുടങ്ങിയവ മാറ്റിവെച്ചു വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനെന്നതും ഏറെ പ്രധാനം തന്നെയാണ്. ഇതുപോലെ പങ്കാളിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഭയവും ആശങ്കയുമെങ്കിൽ അവർക്ക് സപ്പോർട്ട് നൽകുക, മാനസിക പിന്തുണ നൽകുക എന്നത് പ്രധാനം തന്നെയാണ്. പങ്കാളിക്ക് നിങ്ങളോടുള്ള അടുപ്പം വർദ്ധിക്കുന്നതിന് ഒന്നാണിത്. ഇതവർക്ക് ശാരീരിക താല്പര്യം കൂടി ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.